ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി റിവ്യൂയിലേക്ക് സ്വാഗതം. ഡി കെ ജ്യോതിയുടെ മാ പൊത്തി പിടിക്കുന്നു. ഡി കെയുടെ കൈ എടുത്തു മാറ്റാനായി ജ്യോതി ശ്രമിക്കുകയാണ്, എന്നാൽ ഡി കെ കൈ മാറ്റുന്നില്ല. തുടർന്ന് ഡി കെയുടെ കൈ മാറ്റിയിട്ട് ജ്യോതി പറയുകയാണ്, അപ്പോ പുറമെ കാണുന്നത് പോലെയൊന്നും അല്ല, ഉള്ളില് സ്നേഹമൊക്കെ ഉണ്ടല്ലേ. ഡി കെ ദേഷ്യത്തോടു കൂടി തിരിഞ്ഞു നോക്കുന്നു. ജ്യോതി പറയുന്നു, അല്ല മരുമക്കളോടെ, സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരു തേങ്ങയാ. ഡി കെ സംശയത്തോടു കൂടി ചോദിക്കുന്നു, തേങ്ങയോ? ജ്യോതി പറയുന്നു, അതെ, നല്ല ഒന്നാന്തരം തേങ്ങ. തേങ്ങയുടെ ചിരട്ടയ്ക്ക് നല്ല കട്ടിയായിരിക്കും, പക്ഷേ അത് പൊട്ടിച്ചാലോ, ഉള്ളില് നല്ല മധുരമുള്ള വെള്ളവും. അതുപോലെയാ നിങ്ങളും, സ്നേഹം മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുകയേയില്ല, പക്ഷേ ഉള്ളിലെല്ലാവരോടും അതിഭയങ്കരമായ സ്നേഹവുമാണ്. എന്തിനാ എന്റെ ഹിറ്റ്ലറെ നിങ്ങൾ ഇങ്ങനെ അഭിനയിക്കുന്നത്? ഈ മുഖംമൂടി നിങ്ങൾക്കൊട്ടും ചേരുന്നില്ല. സ്നേഹമാണെങ്കിൽ സ്നേഹം അതങ്ങ് പ്രകടിപ്പിച്ചു കാണിക്ക്, എന്നാലല്ലേ ആളുകൾ അതിന് വില തരൂ. ഡി കെ പറയുന്നു, ദേ ഞാനൊരു കാര്യം പറയാം, ഇതിനകത്ത് കേട്ടതൊക്കെ നിന്റെ മനസ്സിലിരുന്നാ മതി, പുറത്തുപോയി ആരോടും പറയാൻ നിൽക്കണ്ട. ജ്യോതി പറയുന്നു, ഞാൻ എല്ലാവരോടും പറയും. ഇത് കേട്ട് ഡി കെ പറയുകയാണ്, ഓഹ് എന്ത് കുരിശായത്, പത്രസമ്മേളനം നടത്തി പറയുന്നതായിരുന്നു, ഇതിലും ഭേദം. ജ്യോതി പറയുന്നു, ആഹാ, എന്നെ അങ്ങനെ അങ്ങ് ചെറുതാക്കണ്ട, നോക്കിക്കോ, ഞാൻ ഇപ്പൊ തന്നെ പുറത്തുപോയി നിങ്ങളുടെ എല്ലാ മരുമക്കളോടും പറയും. മരുമക്കളെ എന്ന് വിളിച്ചുകൊണ്ട് ജ്യോതി പുറത്തേക്ക് പോകാനായി ഇറങ്ങുകയാണ്. ജ്യോതിയെ തടഞ്ഞുകൊണ്ട് ഡി കെ പറയുന്നു, നിൽക്കടി അവിടെ. അപ്പോൾ ജ്യോതി പറയുകയാണ്, എന്നെ തടയണ്ട, ഞാൻ പറയും. അപ്പോൾ ഡി കെ പറയുകയാണ്, നിന്റെ ഈ ഓവർ ആക്ടിങ് ഒന്ന് നിർത്തുന്നുണ്ടോ? ഇത് കേട്ട് ജ്യോതി പറയുകയാണ്, ശരി എന്നാ കാര്യം പറ. കാര്യം പറ ഹിറ്റ്ലറെ, എന്തിനാ ഈ സർപ്രൈസ്? ശരി, ഞാൻ നിങ്ങളുടെ മരുമക്കളോട് ഇതുപോയി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എനിക്കെന്ത് പകരം തരും? ഡി കെ ചോദിക്കുന്നു, നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണോ? ജ്യോതി പറയുന്നു, അങ്ങനെ വിചാരിക്കണമെങ്കിൽ വിചാരിച്ചോ. ഇത് കേട്ട് ഡി കെ ചോദിക്കുകയാണ്, നിനക്ക് എന്താ വേണ്ടത്? ജ്യോതി സന്തോഷത്തോടുകൂടി പറയുന്നു, ഇന്ന് രാത്രി ഞാൻ ഈ ബെഡിൽ കിടന്നുറങ്ങും, നിങ്ങൾ ഇവിടെ ഈ സോഫയിൽ കിടന്നുറങ്ങണം. ഡീൻ? ഡി കെ പറയുന്നു, ഓ അത് ശരി, കുഴപ്പമില്ല, നീ ചെണ്ട കൊട്ടി എല്ലാവരെയും അറിയിക്ക്, എനിക്കൊരു ചുക്കുമില്ല, എന്റെ ബെഡ് ഞാൻ നിനക്ക് തരുന്ന പ്രശ്നമേ ഇല്ല. ജ്യോതി വിഷമത്തോടുകൂടി പറയുന്നു, അത് പറ്റില്ല, നിങ്ങൾ എന്റെ കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ശരി, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, പ്ലീസ് ഹിറ്റ്ലർ, പ്ലീസ്. ഡി കെ പറയുന്നു, ശരി നീ സോഫയിൽ ഉറങ്ങിക്കോ, ഞാൻ പോയി ബെഡിൽ കിടന്നോളാം. ജ്യോതി സന്തോഷത്തോടുകൂടി പറയുന്നു, ആ അതാണ്, അങ്ങനെ വഴിക്കുവാ. ഡി കെ അവിടെ ഒന്ന് പോകുകയും ചെയ്യുന്നു. പെട്ടെന്നൊന്ന് ആലോചിച്ചിട്ട് ജ്യോതി പറയുകയാണ്, അതെ, നിങ്ങൾ എന്താ പറഞ്ഞിട്ട് പോയത്? ഞാൻ സോഫയിൽ ഉറങ്ങാനോ? അപ്പൊ എനിക്ക് ബെഡില്ലേ, പറഞ്ഞു പറ്റിച്ചിട്ട് പോയി ദുഷ്ടൻ. അതിനുശേഷം കാണിക്കുന്നത് താരയും ചിത്രയും പുറത്തേക്ക് പോകാനായി ഒരുങ്ങി ഇറങ്ങുകയാണ്. താര പറയുന്നു, വേഗം വാ, അവരിപ്പം ബാങ്കിൽ എത്തി കാണും. ഇത് കേട്ട് ചിത്ര പറയുകയാണ്, ഡി കെ അറിയും മുമ്പ് എങ്ങനെയെങ്കിലും ലോൺ പാസ്സാക്കി എടുക്കണം. താര പറയുന്നു, ഇന്നലെ തന്നെ റെസ്റ്റോറന്റിൽ ചെല്ലാഞ്ഞിട്ട് ആകെ പുലിവാലി പിടിച്ചിരിക്കുക, അതിനിടയിൽ ഇന്നും കൂടി ചെന്നില്ലെങ്കിൽ ആകെ കുഴപ്പമാകും. ബാങ്കിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോകാമെന്നാ അവര് പറഞ്ഞിരിക്കുന്നത്. വാ പോകാം. പെട്ടെന്ന് താര കാണുകയാണ് സോഫയിൽ ഇരിക്കുന്ന ഡി കെ. താര ചിത്രയെയും കാണിച്ചു കൊടുക്കുന്നു. ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡി കെ അവരെ ശ്രദ്ധിക്കുന്നു. ഡി കെ ചോദിക്കുന്നു, എങ്ങോട്ടാ രണ്ടുപേരും കൂടി? ഒന്ന് പതറി ചിത്ര പറയുന്നു, ബ്യൂട്ടി പാർലറിലേക്ക്. ഡി കെ ചോദിക്കുന്നു, എല്ലാ ദിവസവും ബ്യൂട്ടി പാർലറിൽ പോകാറുണ്ടോ? താര പറയുന്നു, ഏ ഇല്ല ഡി കെ, വല്ലപ്പോഴും. ഇത് കേട്ട് ഡി കെ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാരെവിടെ? ചോദിച്ചത് കേട്ടില്ലേ? ഗോകുലും ബാലുവും എവിടെ? അവരെ വിളിക്ക്. എന്താ നിങ്ങൾ പരസ്പരം നോക്കുന്നത്? അവരെവിടെ പോയി? താര പറയുന്നു, അവരെപ്പോഴേ പോയി ഡി കെ? ഡി കെ ചോദിക്കുന്നു, എവിടെ? ടെൻഷനോടുകൂടി ചിത്ര പറയുന്നു, റെസ്റ്റോറന്റിലേക്ക്. അപ്പോൾ ഡി കെ പറയുകയാണ്, രാവിലെ റെസ്റ്റോറന്റിലേക്ക് പോകും മുമ്പേ എന്നെ കണ്ടിട്ടേ പോകാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞതായിരുന്നല്ലോ, എന്നിട്ട് എന്തേ അവരെന്നെ കാണാതെ പോയി? താര പറയുന്നു, അയ്യോ അതറിയില്ല ഡി കെ. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്ന മായ ചോദിക്കുകയാണ്, എന്താ ഡി കെ, എന്താ പ്രശ്നം? അല്ല നിങ്ങൾ ഇത് എവിടെ പോകുന്നു? എവിടെയോ പോകാൻ റെഡിയായി ഒരുങ്ങി വന്നതുപോലെ ഉണ്ടല്ലോ. താര പറയുന്നു, ബ്യൂട്ടി പാർലർ. ഡി കെ പറയുന്നു, എനിക്ക് നിങ്ങൾ മൂന്ന് പേരോടുമായി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. മായ ചോദിക്കുന്നു, എന്താ ഡി കെ? ഡി കെ പറയുന്നു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ചില കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു. ഈ ഇടയായി ഗോകുലിനും ബാലുവിനും റെസ്റ്റോറന്റിലെ ജോലികളിൽ എന്തോ ഒരു താല്പര്യക്കുറവ് എനിക്ക് തോന്നുന്നു, അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. താര ടെൻഷനോടുകൂടി മനസ്സിൽ പറയുന്നു, ഈശ്വര ഡി കെക്കെല്ലാം പിടി കിട്ടിയെന്നാ തോന്നുന്നത്. ഡി കെ പറയുന്നു, ഇന്നലെ പോലും അവരില്ലാത്തതിന്റെ ചില കുഴപ്പങ്ങൾ റെസ്റ്റോറന്റിൽ ഉണ്ടായി. എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ പുറത്ത് ഓർഡർ എടുക്കാൻ പോയി എന്നാ അവര് പറഞ്ഞത്. അവരോട് ഇത്തരം കാര്യങ്ങൾ ചെയ്യരുതെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരിത് തന്നെ ആവർത്തിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ മൂന്നുപേരെയും വിളിച്ച് ബാങ്കിലേക്ക് ചെല്ലാൻ പറയണം. ചിത്ര ചോദിക്കുന്നു, ബാങ്കിലേക്കോ? ഡി കെ പറയുന്നു, അതെ ബാങ്കിലേക്ക്. എന്താ കേട്ടിട്ടില്ലേ? മായ ചോദിക്കുന്നു, എന്തിനാ ഡി കെ അവരോട് ബാങ്കിലേക്ക് പോകാൻ പറയുന്നത്? ഡി കെ പറയുന്നു, ബാങ്കിൽ ചെന്ന് മാനേജറെ കണ്ടാ മതി, ഞാൻ എല്ലാം അയാളെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. മായ ചോദിക്കുന്നു, ഇതെന്താ ഡി കെ ഇത്ര വലിയ സസ്പെൻസ്? ഡി കെ പറയുന്നു, മരുമക്കൾ എനിക്കൊരു സസ്പെൻസ് തരുമ്പോൾ ഞാനും തിരിച്ചൊരെണ്ണം കൊടുക്കണ്ടേ? എന്തായാലും ബ്യൂട്ടി പാർലറിലേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ, ഇനിയും താമസിക്കണ്ട, ചെല്ല്. ഇത് കേട്ട് ഒന്ന് മൂളിയിട്ട് സംശയത്തോടുകൂടി താരയും ചിത്രയും അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ടെൻഷനോടുകൂടി മായ ചോദിക്കുന്നു, ഡി കെ എന്താ ഡി കെയുടെ മനസ്സില്, അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഡി കെ പറയുന്നു, അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ ക്ഷമിക്കാൻ കഴിയും, എന്നാൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിനെ
ക്ഷമിക്കാൻ പറ്റില്ല മായ. അങ്ങനെ ഡി കെ മുകളിലേക്ക് പോകുന്നു. തുടർന്ന് അമ്മ ഡി കെയോട് പറയുന്നു, വെരി ഗുഡ് മൈ സൺ, ഞാൻ പറഞ്ഞത് നീ കേട്ടല്ലോ. ഈ സമയത്ത് ജ്യോതിയും അവിടേക്ക് വരുന്നു. ഡി കെ പറയുന്നു, അമ്മ പറഞ്ഞപ്പോഴാ അവർ ഇത്രയും വലിയ കുട്ടികളായ കാര്യം ഞാൻ മനസ്സിലാക്കിയത്. കല്യാണം കഴിഞ്ഞെങ്കിലും എന്റെ വിരൽ തുമ്പിൽ തൂങ്ങി നടന്നിരുന്ന പഴയ കുറുമ്പന്മാരായിട്ട് മാത്രമേ ഞാൻ അവരെ വിചാരിച്ചിരുന്നുള്ളൂ. അവർക്ക് സന്തോഷമാകട്ടെ. അമ്മ പറയുന്നു, ബാങ്കിൽ ചെല്ലുമ്പോൾ അവർക്കത് സർപ്രൈസ് ആകും. ഡി കെ പറയുന്നു, സർപ്രൈസുകൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. പക്ഷേ എന്റെ ജീവിതത്തെക്കാൾ പ്രധാനമാണ് എനിക്ക് അവരുടെ ജീവൻ. ഇര തേടിയിരിക്കുന്നവരുടെ മുമ്പിലേക്ക് അവരെ വിട്ടുകൊടുക്കാൻ എനിക്ക് സാധിക്കില്ല. അങ്ങനെ ഡി കെ അകത്തേക്ക് പോകുന്നു. ജ്യോതി സംശയത്തോടുകൂടി നിൽക്കുന്നു. ആലോചിച്ച് നിൽക്കുന്ന അമ്മയോട് ജ്യോതി ചോദിക്കുന്നു, അല്ലമ്മേ, ഹിറ്റ്ലർ അവസാനം പറഞ്ഞിട്ട് പോയില്ലേ ഇര തേടിയിരിക്കുന്നവരെന്ന്? എന്താ അതിന്റെ അർത്ഥം? എന്തോ അർത്ഥം വെച്ച് പറഞ്ഞതുപോലെയുണ്ട്. അമ്മയ്ക്ക് അറിയുമോ അതെന്താണെന്ന്? അമ്മ പറയുന്നു, സോറി ബേട്ടി, അവൻ അങ്ങനെ ഹാൻഡിൽ ബാറിൽ നിന്ന് കൈവിട്ടതുപോലെ പലതും പറയും. അതിനങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇത് കേട്ട് ജ്യോതി പറയുകയാണ്, അതല്ല അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അമ്മ പറയുന്നു, എസ് ചോദിക്കൂ. ജ്യോതി ചോദിക്കുന്നു, അമ്മയുടെ മരിച്ചുപോയ മകളും ഭർത്താവും ബാംഗ്ലൂരിൽ താമസിച്ചിരുന്നു എന്നല്ലേ പറഞ്ഞത്? അമ്മ ചോദിക്കുന്നു, ആര് പറഞ്ഞു? ജ്യോതി പറയുന്നു, അല്ല, പണ്ട് പറഞ്ഞു കേട്ട ഓർമ്മയാ, അതറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ ഈ ഗോകുളിന്റെയും ബാലുവിന്റെയും ശ്രീറാമിന്റെയും ഒക്കെ അച്ഛന് ബന്ധുക്കളൊന്നും ഇല്ലേ? അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊന്നും ഇങ്ങോട്ട് വരാത്തതെന്താ? അല്ല, അവര് രണ്ടുപേരും എങ്ങനെയാ മരിച്ചത്? അമ്മ ദേഷ്യത്തോടുകൂടി പറയുന്നു, നോ, ആ ക്വസ്റ്റ്യൻ വേണ്ട. നീ നേരത്തെ പറഞ്ഞില്ലേ പറഞ്ഞു കേട്ട ഓർമ്മകളെന്ന്? അതൊന്നും ഓർക്കാൻ ഇപ്പൊ ഇവിടെ ആർക്കും താല്പര്യമില്ല. ജ്യോതി വിഷമത്തോടുകൂടി നിൽക്കുന്നു. അമ്മ പറയുന്നു, ബേട്ടി, ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ എന്റെ മോൻ പിന്നിൽ ഉപേക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മേലിൽ ഇതിനെ കുറിച്ച് ആരോടും ഒന്നും ചോദിക്കരുത്. എന്റെ മോൻ ഇഷ്ടമില്ലാത്തതൊന്നും എനിക്കും ഇഷ്ടമല്ല. അങ്ങനെ അമ്മ അവിടെ നിന്ന് പോകുന്നു. ജ്യോതി മനസ്സിൽ പറയുന്നു, അല്ല, അതിന് ഞാനിപ്പം എന്തെങ്കിലും അബദ്ധം ചോദിച്ചോ? അപ്പൊ ഇതിന് പിന്നില് എന്തോ ഉണ്ട്. അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ജ്യോതി. പിന്നീട് കാണിക്കുന്നത് തന്റെ ബാഗുമായി ജയരാമൻ ഡി കെയുടെ റൂമിലേക്ക് വരുന്നു. ഡി കെ ചോദിക്കുന്നു, ആ നീയോ? നീ എന്റെ ബാഗൊക്കെ തൂക്കി രാവിലെ എങ്ങോട്ടോ യാത്ര തിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. ജയരാമൻ മനസ്സിൽ പറയുന്നു, നിന്നെ അറസ്റ്റ് ചെയ്യാനുള്ള അവസാനത്തെ തെളിവും സംഘടിപ്പിക്കാനുള്ള യാത്രയാണിത്. കുറച്ച് ദിവസം കൂടി നീ റെസ്റ്റ് എടുക്ക്, അത് കഴിഞ്ഞാൽ നിന്റെ കയ്യിൽ ഞാൻ വിലങ്ങു വെക്കും. ഡി കെ ചോദിക്കുന്നു, നീ എന്താടാ ഈ നോക്കുന്നത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ജയരാമൻ പറയുന്നു, ഓ അതോ, ഞാൻ മറ്റെന്തോ ഓർത്തുപോയി. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിക്കാ പോകുന്നത്, ഒരു കേസിലെ പ്രതിക്കെതിരെയുള്ള തെളിവുകൾ സബ്മിറ്റ് ചെയ്യാൻ. ഇനി വേണം എപ്പോ അറസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ. ഡി കെ ചോദിക്കുന്നു, ഓഹോ, അത്രയ്ക്ക് പ്രധാനപ്പെട്ട കേസാണോ? ജയരാമൻ പറയുന്നു, അതെ, ഇതൊരു പഴയ കേസാ. വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അത് കളക്ട് ചെയ്യാനുള്ള ഒരു യാത്രയാ. എല്ലാം സക്സസ് ആയാൽ ഒരത്ഭുതം സംഭവിക്കും. എന്റെ സർവീസ് ലൈഫിലെ ഏറ്റവും വലിയൊരു വിജയമായിരിക്കും ഈ കേസ്. ഡി കെ പറയുന്നു, നീ അന്വേഷിക്കുന്ന കേസ് വിജയിക്കാൻ ഞാനും പ്രാർത്ഥിക്കാം. നീ മനസ്സ് വെച്ചാൽ ഏത് പ്രതിയെയും നിനക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഓൾ ദ ബെസ്റ്റ് ജയ. ജയരാമൻ പറയുന്നു, താങ്ക് യു ഡി കെ, നിങ്ങളുടെ വിശ്വാസം ഞാൻ നിലനിർത്തും. ഞാൻ ഇതിൽ സക്സസ് ആയാൽ എനിക്ക് മാത്രമല്ല എന്റെ സുപ്രിയയ്ക്കും അത് സന്തോഷമായിരിക്കും. ഇത് കേട്ട് ഡി കെ പറയുകയാണ്, സുപ്രിയയുടെ ബ്ലെസ്സിംഗ്സ് എപ്പോഴും നിന്റെ കൂടെ ഉണ്ട് ജയ. ഞാൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയ കാലം മുതൽ അവൾ എന്നോട് പറഞ്ഞിരുന്നത് നിന്റെ കാര്യം മാത്രമായിരുന്നു. അത്രയ്ക്ക് സ്നേഹമായിരുന്നു അവൾക്ക് നിന്നെ. ജയരാമൻ മനസ്സിൽ പറയുന്നു, എന്നിട്ടും നീ അവളെ ഇല്ലാതാക്കിയില്ലേ ഡി കെ. നിനക്കുള്ള കൈവിലങ്ങുമായി ഞാൻ തിരിച്ചുവരും. ഡി കെ പറയുന്നു, എല്ലാ കേസിലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അന്വേഷണത്തിന്റെ ഒരു വഴിയിലും ഒരു നിരപരാധിയുടെ ചോര വീഴരുത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഡി കെ ജയരാമന് കൈ കൊടുക്കുന്നു. താങ്ക് യു എന്ന് പറഞ്ഞ് ജയരാമൻ അവിടെ നിന്ന് പോകും. തുടർന്ന് ജയരാമൻ പോകുന്നത് കണ്ട് ജയരാമന്റെ പിന്നിൽ നിന്ന് ജ്യോതി വിളിക്കുന്നു, ഹലോ CBI. അല്ല, ഈ ബാഗൊക്കെ തൂക്കി എങ്ങോട്ട് പോവാ? ഡി കെ അറസ്റ്റ് ചെയ്യാൻ ഒരിക്കലും നിങ്ങളെ കൊണ്ട് സാധിക്കില്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അല്ല, തിരിച്ചു പോവാണോ അതോ ഡി കെക്കെതിരെ പുതിയ വല്ല തെളിവ് ഉണ്ടാക്കാനുള്ള പോക്കാണോ? ജയരാമൻ പറയുന്നു, എന്റെ അന്വേഷണത്തിന്റെ വഴികളിൽ ഞാൻ ഇതുവരെ തോറ്റിട്ടില്ല. പ്രത്യേകിച്ചും ഈ കേസിൽ ഞാൻ ഒരിക്കലും തോൽക്കില്ല. ജ്യോതി പറയുന്നു, ഇത്തവണ നിങ്ങൾ ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പഴയ ഓഡിയോ കാസറ്റിലെ വോയിസ് റിക്കവർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ? ഈ ടേപ്പ് റെക്കോർഡറും ഓഡിയോ കാസറ്റും ഒക്കെ ഔട്ട്ഡേറ്റഡ് ആണ്. ജയരാമൻ പറയുന്നു, ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആണെന്ന് എനിക്കറിയാം, പക്ഷേ തെളിവുകൾ കിട്ടാൻ വേണ്ടി എത്ര ഔട്ട്ഡേറ്റഡ് ആയ മെറ്റീരിയൽ ഡിവൈസും പരിശോധിക്കണം. ജ്യോതി പറയുന്നു, ഡി കെയുടെ ഭാര്യ എന്ന നിലയ്ക്ക് സുപ്രിയയുടെ ബ്രദർ എന്റെയും ബ്രദറാണ്. പോകുന്ന കാര്യം വിജയം വരിച്ചു വരാൻ ഒരാരതി ഒഴിഞ്ഞ് ആശംസ പറഞ്ഞയക്കണമെന്നുണ്ട്. പക്ഷേ പോകുന്നത് ഡി കെ ജയിലിലാക്കാനുള്ള തിട്ടൂരം വാങ്ങാനാണെങ്കിൽ എനിക്കതിന് ആശംസ പറയാനാകില്ല. ആരതിയും കർപ്പൂരവും ഒഴിയാനും ആകില്ല. ജയരാമൻ പറയുന്നു, നിന്റെ ആരതിയും കർപ്പൂരവും ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് നിന്റെ സഹോദരന്റെ സ്ഥാനവും വേണ്ട. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എനിക്കൊരു ഓൾ ദ ബെസ്റ്റ് പറ. ജ്യോതി പറയുന്നു, ഡി കെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഓൾ ദ ബെസ്റ്റ് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. ജ്യോതി ജയരാമന്റെ നേരെ വന്ന് നിന്നിട്ട് ജയരാമനോട് പറയുന്നു, ഓൾ ദ ബെസ്റ്റ് മിസ്റ്റർ ജയരാമൻ, പോയി ഡി കെക്കുള്ള അറസ്റ്റ് വാറന്റുമായിട്ട് വാ, നമുക്ക് കാണാം. ഇത് കേട്ട് ജയരാമൻ പറയുന്നു, താങ്ക്സ്, കാണാം. ജ്യോതി ചിരിച്ചുകൊണ്ട് മൂളുന്നു. ജയരാമൻ ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോകുന്നു. ജ്യോതി മനസ്സിൽ പറയുന്നു,
പറയുന്നു, സുപ്രിയ കൊന്ന കേസിൽ ഡി കെ അറസ്റ്റ് ചെയ്യാൻ ഇയാൾക്ക് ഒരിക്കലും സാധിക്കില്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും കള്ളക്കേസിൽ ഡി കെ കുരുക്കിയാൽ ഡി കെയെ രക്ഷിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. അതിനുശേഷം കാണിക്കുന്നത് ജ്യോതി അമരാവതിയുടെ ടെറസിൽ ദൃഷ്ടിദോഷം മാറ്റാനായി ഒരു തടിയങ്കായ്ക്ക് കണ്ണും മൂക്കും വായും ഒക്കെ വരച്ച് അതിൽ ഒരു തുണി കൊണ്ട് കെട്ടുകയാണ്. ജ്യോതി പറയുന്നു, ഈ വീടിനെന്തോ കാര്യമായ ദൃഷ്ടിദോഷമുണ്ട്. ശത്രുദോഷം, ദൃഷ്ടിദോഷം, കണ്ണേറ്, നാളുദോഷം എല്ലാം ഇത് കെട്ടിയാൽ മാറുമെന്നല്ലേ കൈനോട്ടക്കാരി പറഞ്ഞത്? ഇപ്പോഴല്ല കേട്ടോ, പണ്ട് പറഞ്ഞതാ. ഇപ്പൊ അത് മാറിയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ. ഈ വീടിന്റെ ടെറസിൽ കിടന്ന് തൂങ്ങിയാടി ഈ വീടിന്റെ നേർക്ക് വരുന്ന സകല ദോഷവും അങ്ങ് മാറ്റിയേക്കണം. ഓക്കെ. അങ്ങനെ ജ്യോതി കണ്ണടച്ച് നെഞ്ചിൽ കൈവച്ചോണ്ട് പറയുകയാണ്, ഓ ദിക്ക് തെളിയണം, മാനം തെളിയണം, കണ്ണു തെളിയണം, ദൃഷ്ടിദോഷവും കണ്ണേറും പടികടന്നോടണം, എന്റെ മരുമക്കളുടെ കുശുംബും കുന്നായ്മയും എല്ലാം സൈലന്റ് ആകണം, എന്റെ മുത്തിയമ്മേ കാത്തോണെ. അങ്ങനെ കെട്ടിലേക്ക് കയറി നിന്നിട്ട് ജ്യോതി പറയുകയാണ്, അയ്യോ എത്തുന്നില്ലല്ലോ, ആ ഇവിടെ കെട്ടാം, ഇവിടം കൊള്ളില്ല. അങ്ങനെ ഒരറ്റത്തേക്ക് കെട്ടിയിടാൻ തുടങ്ങുകയാണ് ജ്യോതി. ഈ സമയത്ത് ഓഫീസിലേക്ക് പോകാനായി ഫയലും പിടിച്ച് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഡി കെ മുറ്റത്തേക്ക് വരുന്നു. ജ്യോതി കെട്ടിന്റെ മുകളിലേക്ക് കയറി നിന്ന് അത് കെട്ടാൻ ശ്രമിക്കുകയാണ്. ഡി കെ ഫോണിലൂടെ പറയുന്നു, ശരി ഞാനൊരു അരമണിക്കൂറിനുള്ളിലെത്താം, ബാക്കിയൊക്കെ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ശരി അങ്ങനെ ആകട്ടെ. അങ്ങനെ ഡി കെ ഫോൺ കട്ട് ചെയ്യുന്നു. ഈ സമയത്ത് അവിടേക്ക് വരുന്ന അമ്മ പറയുന്നു, ഗുഡ് മോർണിംഗ് മൈ സൺ. ആഹാ ഈയിടെയായിട്ടെ നിനക്ക് കുറച്ച് ഗ്ലാമർ കൂടുന്നുണ്ട്. ഡി കെ ചിരിച്ചുകൊണ്ട് പറയുന്നു, അമ്മയുടെ സ്നേഹമാണ് മകന്റെ ബ്യൂട്ടി. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അമ്മ പറയുകയാണ്, ആ അത് കൊള്ളാം, നിനക്ക് നല്ലതുപോലെ സോപ്പിടാനൊക്കെ അറിയാം. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ഡി കെ പറയുന്നു, അതെ അമ്മമാര് വരുമ്പോൾ അടുത്ത ആഴ്ച എല്ലാവരും കൂടി ഒരു ടൂറ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞേര്. അമ്മ സന്തോഷത്തോടുകൂടി ചോദിക്കുന്നു, ആ സത്യം? നീ ആൾ ആകെ മാറിയല്ലോ മൈ ഡിയർ സൺ. ഇത് കേട്ട് ഡി കെ പറയുന്നു, ഇതൊരു ചേഞ്ച് അല്ല അമ്മേ, എന്റെ കുട്ടികളോടുള്ള സ്നേഹമാണ്. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണെന്നല്ലേ അമ്മ പറഞ്ഞത്? അമ്മ പറയുന്നു, അതെ ദേ നിന്റെ മക്കളോട് മാത്രം ആ സ്നേഹം പ്രകടിപ്പിച്ചാൽ പോരാ, നിന്റെ വൈഫിനോടും കുറച്ച് സ്നേഹം പ്രകടിപ്പിക്കണം. എടാ കണ്ട ജ്യോതി ഒരു പാവം കുട്ടിയാടാ. ഡി കെ പറയുന്നു, നോ അതുമാത്രം പറയരുത്, ആ ബേക്കറിക്കാരിയെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല, എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. അങ്ങനെ പോകാൻ തുടങ്ങുകയാണ് ഡി കെ. ഈ സമയത്ത് ജ്യോതി കെട്ടിക്കൊണ്ടിരിക്കുന്ന കുമ്പളങ്ങ കെട്ടഴിഞ്ഞ് ഡി കെയുടെ മുന്നിലേക്ക് നാലായി ചിതറി വീഴുകയാണ്. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ജ്യോതി. ഷോന്ന് പറഞ്ഞ് അമ്മയും ഡി കെയും മുകളിലേക്ക് നോക്കുന്നു. അവർ ജ്യോതിയെ കാണുകയും ചെയ്യുന്നു. ജ്യോതി മനസ്സിൽ പറയുന്നു, ഷോ ഈശ്വര, കുമ്പളങ്ങ ഹിറ്റ്ലറിന്റെ തലയിൽ തന്നെയാണോ വീണത്? ഡി കെ ചോദിക്കുന്നു, എടി ബേക്കറികാരി നീ എന്തായി കാണിച്ചത്? കുമ്പളങ്ങ തലയിലിട്ട് കൊല്ലാൻ നോക്കുകയാണോ? ജ്യോതി പറയുന്നു, അത് ഇല്ലില്ലില്ല, സോറി ഹിറ്റ്ലറെ, ഞാൻ ഈ വീടിന്റെ ദൃഷ്ടിദോഷം മാറാനേ കുമ്പളങ്ങ കെട്ടിത്തൂക്കി ഇടുകയായിരുന്നു. ഡി കെ പറയുന്നു, ഈ വീടിന്റെ ദോഷം നീയാ, മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി വാടി. ജ്യോതി പറയുന്നു, വേണ്ട ഞാൻ വരുന്നില്ല, ഹിറ്റ്ലർ പൊയ്ക്കോ. ഡി കെ ചോദിക്കുന്നു, എടി നീ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നോ അതോ ഞാൻ മുകളിലേക്ക് കയറി വരണോ? ജ്യോതി പറയുന്നു, വേണ്ട വേണ്ട ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ ടെൻഷനോടുകൂടി ജ്യോതി താഴേക്ക് ഇറങ്ങി പോകുകയാണ്. ജ്യോതി മനസ്സിൽ പറയുന്നു, ഷോ ഇനി എന്ത് ചെയ്യുമോ എന്തോ. അപ്പോഴമ്മ ഡി കെയോട് പറയുകയാണ്, എടാ മോനെ അവളെ നീ വഴക്ക് പറയാൻ നിൽക്കണ്ട, അവള് നല്ലതിനു വേണ്ടി ചെയ്തതാ. ഡി കെ പറയുന്നു, ഇതോ ഇതവള് മനഃപൂർവ്വം ചെയ്തതാ, എനിക്ക് ഉറപ്പുണ്ട്. അമ്മ പറയുന്നു, നോ ഡിയർ, എന്നോട് ചോദിച്ചിട്ടാ അവളത് ചെയ്യാൻ പോയത്, ഞാനാ അവൾക്ക് പെർമിഷൻ കൊടുത്തത്. കുമ്പളങ്ങ കെട്ടിത്തൂക്കിയാലേ വീടിന് എന്തെങ്കിലും ഐലുക്ക് ഉണ്ടെങ്കിലേ മാറിക്കൊള്ളുമെന്നാ അവള് പറഞ്ഞത്. ഡി കെ സംശയത്തോടുകൂടി ചോദിക്കുന്നു, ഐലുക്കോ? അമ്മ പറയുന്നു, അതെ ഐലുക്ക്, ദൃഷ്ടിദോഷം. ഇത് കേട്ട് ഡി കെ പറയുകയാണ്, എന്റെ അമ്മേ, അമ്മ ഇങ്ങനത്തെ ഇംഗ്ലീഷ് ഒന്നും പറയാതെ. ഈ സമയത്ത് ജ്യോതി അവിടേക്ക് വരുന്നു. ഡി കെ ചോദിക്കുന്നു, നിനക്ക് എന്താടി ഭ്രാന്താണോ? നാട്ടിൽ കിടക്കുന്ന വെള്ളരിക്കയും കുമ്പളങ്ങയും വീടിന്റെ മുകളിൽ കെട്ടിത്തൂക്കാൻ? ജ്യോതി പറയുന്നു, ദേ എന്റെ കുമ്പളങ്ങയെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ. ഡി കെ ദേഷ്യത്തോടുകൂടി എടീന്ന് വിളിക്കുന്നു. ഇത് കേട്ട് അമ്മ പറയുകയാണ്, ക്ഷമിക്കു മോനെ. ജ്യോതി മോളെ ഒരു സോറി അങ്ങ് പറഞ്ഞേക്ക്. ജ്യോതി പറയുന്നു, ആ സോറി. ഡി കെ ചോദിക്കുന്നു, ആർക്ക് വേണം നിന്റെ സോറി? ഈ ചിതറി കിടക്കുന്നതെല്ലാം കൂടി വാരി നിന്റെ തലയിൽ കെട്ടിവെച്ച് തരേണ്ടതാ, അവളുടെ ഒരു കുമ്പളങ്ങ പൂജ. ജ്യോതി പറയുന്നു, നോ 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 നോ, കുമ്പളങ്ങ പൂജയല്ല, കുമ്പളങ്ങ ശാസ്ത്രം. ഡി കെ ചോദിക്കുന്നു, അതെന്ത് ശാസ്ത്രം? ജ്യോതി പറയുന്നു, ദൃഷ്ടിദോഷത്തിന്റെ മന്ത്രം ജപിച്ച് ചിഹ്നങ്ങൾ എഴുതി ധ്യാനിച്ച് നാലു ദിക്കും നാലു മലകളും ആകാശവും ഭൂമിയും മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് വീടിന് മുകളിൽ കുമ്പളങ്ങ കെട്ടിത്തൂക്കിയാൽ ഈ വീടിന്റെ സകല ദൃഷ്ടിദോഷങ്ങളും പമ്പ കടക്കും. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അമ്മ. ജ്യോതി പറയുന്നു, വേണമെങ്കിൽ നിങ്ങളുടെ മരുമക്കളുടെ കുശുംബും കുന്നായ്മയും പിന്നെ നിങ്ങളുടെ ഈ മുഖത്തെ പരമ പുച്ഛം നിറഞ്ഞ ആ അഹങ്കാരവും അതിർത്തി കടക്കും. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അമ്മ ഡി കെ നോക്കുന്നു. ഡി കെ ദേഷ്യത്തോടുകൂടി പറയുന്നു, അവളുടെ ഒരു കുമ്പളങ്ങ ശാസ്ത്രം. അങ്ങനെ ജ്യോതിയെ നോക്കുന്ന ഡി കെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.